ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സും റെസിപ്പീസും ഒന്നും അല്ല ചെയ്യുന്നത്, പകരം ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഗ്ലാസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, കാണും നമുക്ക് കൂടുതലും സ്വർണ്ണക്കടയിൽ നിന്ന് അവർ ഗിഫ്റ്റായിട്ട് തരുന്നത് ഈ ഒരു ഗ്ലാസ് ആയിരിക്കും. നമ്മൾ അവർ ഗിഫ്റ്റ് തരുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റ് കാണും, അപ്പോഴേ മനസ്സിലാവും ഇതിനകത്ത് ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു എഴുത്ത് കാരണം ഇപ്പം നോക്ക്, ബദരിയാന്നും പറഞ്ഞ് ഭയങ്കര വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എഴുത്ത് കാരണം നമുക്ക് ആർക്കെങ്കിലും ആരെങ്കിലും വെളിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അവർക്ക് ചായയോ ഡ്രിങ്ക്സോ ഒക്കെ കൊടുക്കാനായിട്ട് ഒരു മടിയാണല്ലേ ഈ എഴുത്ത് കാരണം. അപ്പം ഇനി അങ്ങനെയുള്ള മടി വേണ്ട, നമുക്കിത് പെട്ടെന്ന് തന്നെ അതിൻ്റെ എഴുത്തൊക്കെ മാറ്റി നല്ല സൂപ്പറായിട്ടുള്ള ഗ്ലാസ്സാക്കി മാറ്റാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രണ്ട് സാധനങ്ങൾ വേണം. ഒന്ന്, ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അതായത് വിനാഗിരി, ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ബൗളിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എത്ര ഗ്ലാസ്സാണോ അങ്ങനെ ചെയ്യേണ്ടത് ആ ഗ്ലാസ് അത്രയും മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വിസ്താരമുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ആദ്യം നമ്മുടെ വീഡിയോയ്ക്ക് ഇച്ചിരി ഭംഗിയായിക്കോട്ടെ എന്ന് കരുതി ഒരു ഗ്ലാസ് ബൗളൊക്കെ എടുത്തതാണ്. പക്ഷേ എനിക്കിവിടെ രണ്ട് ഗ്ലാസ് നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് നല്ലപോലെ ആ ഒരു വിനാഗിരിക്കകത്ത് നമ്മുടെ ആ എഴുത്ത് ഡിപ്പായി കിടക്കുന്ന രീതി വേണം നമ്മൾ ഗ്ലാസ് വെക്കാനായിട്ട്. പക്ഷേ ഈ രണ്ട് ഗ്ലാസ് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തുനിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു, നമ്മുടെ വിനാഗിരി ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു. അപ്പം എന്നിട്ട് അപ്പം രണ്ട് മൂന്ന് ഗ്ലാസും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തു. അപ്പോൾ അതിനകത്ത് ഫുൾ ഇങ്ങനെ ഡിപ്പായി കിടക്കുമല്ലോ. എന്നിട്ട് നമുക്ക് മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്, ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയത്. നമ്മൾ കൈകൊണ്ട് മായ്ക്കുമ്പോൾ തന്നെ അതാ മാഞ്ഞു പോകുന്നുണ്ട് ആ ഒരു എഴുത്ത്. അപ്പോൾ അത് പെട്ടെന്ന് മാറാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്ലാസ്സൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കിക്കേ, അപ്പോൾ ഇത് ഗിഫ്റ്റ് ഗ്ലാസ് ആണെന്ന് ആരെങ്കിലും പറയോ. അപ്പം ഇനി ഇതുപോലെ ഗ്ലാസ് എടുത്ത് കിച്ചണിൻ്റെ മൂലയ്ക്ക് കളയണ്ട, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ.